അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له من يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد, رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال أيضا, شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. എന്താണ് തഖ്‌വ? മഹാന്മാരായ ആലിമികൾ വിശദീകരിക്കുകയാണ്. തഖ്‌വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. ഞാൻ ഒന്നുകൂടെ തഖ്‌വയുടെ മറ്റൊരർത്ഥത്തിലേക്ക് പിന്നീട് കയറി വരും. ആമുഖമായി ഞാനൊരു പോയിന്റ് പറഞ്ഞവസാനിപ്പിച്ചിട്ട് മറ്റതിലേക്ക് കയറി വരുന്നു. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹു സമൂഹത്തെ മനുഷ്യ സമുദായത്തെ അറിയിക്കുന്നത് തഖ്‌വയുണ്ടാകലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്നാണ് അല്ലാഹു അറിയിക്കുന്നത്. തഖ്‌വ എന്ന് പറഞ്ഞാൽ ആലിമികൾ രേഖപ്പെടുത്തുന്നു അതിന്റെ ഒരു വ്യാഖ്യാനം, ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി.
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കലും അല്ലാഹുവിന്റെ നിരോധനകൾ എന്തെല്ലാമാണോ അതെല്ലാം വെടിഞ്ഞു നിൽക്കലുമാണ് പരിശുദ്ധ തഖ്‌വ കൊണ്ട് ലക്ഷീകരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആലിമികൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക, അല്ലാഹുവിന്റെ നിരോധനകൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക, അതാണ് തഖ്‌വ. നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതോ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വയുള്ളവരാകലാണ് നോമ്പിന്റെ ലക്ഷ്യം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പോലെ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിന്റെ ആന്തരികമായ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ദീർഘമായി സംസാരിക്കാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് തഖ്‌വയാണ്, അതായത് അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചും അല്ലാഹുവിന്റെ നിരോധനകൾ പൂർണ്ണമായി വെടിഞ്ഞും ജീവിക്കലാണ് തഖ്‌വ. ഈ തഖ്‌വയുണ്ടാകാൻ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയതിന്റെ ലക്ഷ്യമെന്താ? മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താ? മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചതിന് ആരാധിക്കുവാനാണ്. ആ ആരാധനകൾ എന്തെല്ലാമാണെന്ന് അല്ലാഹു വിശദീകരിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഓരോ കാലഘട്ടങ്ങളിലും അല്ലാഹു ഓരോ സമുദായത്തിനും ഗ്രന്ഥങ്ങളും ഏടുകളും ഇറക്കി കൊടുത്തത്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതും അതിനു തന്നെയാണ്. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കലാണ്, അതിന് മനുഷ്യരെ കഴിവുള്ളവരാക്കി തീർക്കലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്നായി ഇതിന്റെ അർത്ഥം. അത് നോമ്പിലൂടെ നേടിയെടുക്കാനും കഴിയുമോ? നല്ല പോലെ ചിന്തിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ വർജിച്ച് ജീവിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാനും നിരോധനകൾ പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കാനുമുള്ള പ്രാപ്തി നമുക്ക് കൈവരുമോ? കൈവരും എന്റെ പ്രിയമുള്ള സഹോദര. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, രാവിലെ നമ്മൾ സുബഹിയുടെ മുമ്പായി അത്തായം കഴിച്ച് നോമ്പരട്ടിച്ചിരിക്കുകയാണ്. പ്രദോഷത്തോട് അടുക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയോടടുക്കുന്നു. ഈ കാലം ഒരു കാലാവസ്ഥ മാറിയ ചൂടുള്ള കാലാവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഉച്ചയോടടുക്കുന്നു, തീവ്രമായ ഉഷ്ണമുള്ള സമയമാണ്, അതിശക്തമായ ദാഹമുണ്ട്. അങ്ങാടിയിൽ പോയി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വല്ലാത്ത ദാഹം. വീട്ടിലേക്ക് കയറി വന്നു, ആരുമില്ല. വീടിന്റെ ചാവി ഭാര്യ അടുത്ത വീട്ടിൽ കൊടുത്തിട്ടവൾ ക്ലാസ് കേൾക്കാൻ പോയതാണ്. വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത വീട്ടുകാരിൽ നിന്ന് ചാവി വാങ്ങി വീട് തുറന്നു അകത്തു കടന്നു. ദാഹം സഹിക്കവയ്യാതെ വിഷമിക്കുന്ന ഈ സഹോദരൻ, ഞാൻ ഒരൽപ്പം വെള്ളം കുടിച്ചാലോ എന്നയാളുടെ മനസ്സിൽ അയാൾ ചിന്തിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ അടുക്കളയിൽ പോയി, പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു. വെള്ളമെടുത്ത് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു പിടിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് വിളിയാളം വരുന്നു, കുടിക്കല്ലേ? നിന്റെ ഭാര്യ, നീ വെള്ളം കുടിക്കുന്നത് നിന്റെ ഭാര്യ കാണുന്നില്ല, അയൽവാസികൾ കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല, ആരും കാണുന്നില്ലെങ്കിലും ജഗനിയന്താവായ അല്ലാഹു നിന്റെ പ്രവർത്തനം കാണുന്നില്ലേ? നീ അവന് വേണ്ടിയല്ലേ നോമ്പരട്ടിച്ചത്? നീ അവന് വേണ്ടിയല്ലേ നോമ്പരട്ടിച്ചത്? അവന് വേണ്ടിയല്ലേ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത്? വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച മനസ്സിന്റെ ഉടമ കയ്യിലെടുത്ത വെള്ളപാത്രം നിലത്ത് വെക്കുകയാണ് എന്റെ സഹോദര. അതിശക്തമായ വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയാണ്. യാത്രയിലാണ് അയാൾ. കണ്ണൂർ ജില്ലക്കാരനായ ഒരു സഹോദരൻ യാത്ര ചെയ്തു കാസർഗോഡെത്തി. അയാളെ പരിചയമുള്ള ഒരാളുമില്ല. ഇയാൾ മുസ്ലിമാണോ എന്ന് പോലും മറ്റുള്ളവർക്കറിയില്ല. കാസർഗോഡ് ടൗണിന്റെ മധ്യത്തിൽ അമുസ്ലിം സഹോദരൻ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അയാൾ ഹോട്ടലിലേക്ക് കയറണമെന്ന് അയാൾക്ക് തോന്നുന്ന വിശപ്പടക്കാൻ, ഞാനിപ്പോ ഭക്ഷണം കഴിച്ചാൽ ആര് കാണാൻ? പരിചയമുള്ള ഒരാൾ പോലും ആ ടൗണിലില്ല, ജില്ലയിലില്ല. പക്ഷേ അയാൾ മനസ്സ് അയാളുടെ മന്ത്രിക്കുന്നുവെങ്കിലും ആ മനസ്സു തന്നെ അയാളെ തടഞ്ഞു നിർത്തുകയാണ്. വേണ്ട, നീ നോമ്പരട്ടിച്ചത് ജഗനിയന്താവായ അല്ലാഹുവിനല്ലേ, ആരും കാണില്ലെങ്കിലും, നീ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് ആരും അറിയില്ലെങ്കിലും ജഗനിയന്താവായ റബ്ബിന്റെ പ്രവർത്തനം കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത വരുമ്പോൾ അന്നപാനീയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് എന്റെ സഹോദര. ഈ ഒരു ബോധമുണ്ടാക്കലാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ലഅല്ലകും തത്തഖൂൻ.
നിങ്ങൾ തഖ്‌വയുള്ള ആളുകളാവലെയാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മിൽ ഉണ്ടായി തീർന്നാൽ പരിശുദ്ധ റമദാനിലേക്ക് മാത്രമല്ല ഇത്, ജീവിതത്തിലുടനീളം ഇതുണ്ടാകണം. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾ മാത്രമേ വിജയിക്കൂവെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, ഏതൊരമലും അല്ലാഹു സ്വീകരിക്കുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂവെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തഖ്വയുണ്ടാകണം. തഖ്വ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിചാരം ഉണ്ടാകലാണ്. എന്നെ എല്ലാ സമയത്തും എന്റെ റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവന്റെ മുമ്പിൽ എന്റെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തുകയും കണക്കു പറഞ്ഞു തീർക്കുകയും ചെയ്യേണ്ട ആളാണ് എന്ന വിചാരം ഖൽബിൽ ഉണ്ടാകല. അതുണ്ടാകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബത, തന്റെ അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രസംഗം കേട്ടപ്പോൾ റസൂലുള്ളാന്റെ മുമ്പിലിരിക്കുന്ന സഹാബികൾ മുഴുവൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. പ്രഭാഷണം കേട്ടപാടവരുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഒഴുകി തുടങ്ങി. മഹാന്മാരായ സഹാബികൾ റസൂലുള്ളാനോട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒടുവിട വാങ്ങുന്ന ആരുടെ പ്രഭാഷണം പോലെ ഉണ്ടല്ലോ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ഉപദേശിക്കണം നബിയേ, ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യണം യാ റസൂലല്ലാഹ്. അങ്ങയുടെ കാലശേഷം ഞങ്ങൾ സൂക്ഷിച്ചു ജീവിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന കാര്യത്തിൽ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യണം യാ നബി അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം സ്വഹാബികളോട് പറഞ്ഞ ഉപദേശം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് എന്റെ സഹോദര. റസൂലുള്ള പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യാനുള്ളത്. തഖ്‌വയില്ലാതെ രക്ഷപ്പെടാനും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യരുടെ വിജയത്തിന്റെ അടിത്തറയായ തഖ്‌വയുണ്ടാക്കലാണ് പരിശുദ്ധമായ നോമ്പിന്റെ റമദാനിന്റെ ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തഖ്‌വയുണ്ടാകുമ്പോൾ മാത്രമേ ലോകം നന്നാവൂ. തഖ്‌വയുണ്ടാകേണ്ടത് എവിടെയാണ്? നേരത്തെ നമ്മുടെ മുഖ്യാതിഥിയ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ.